വിജയ് ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് പുതിയ ചിത്രമായ ലിയോ പുറത്തിറങ്ങുന്നതിനായി. വിജയ് ലോകേഷ് കനകരാജ് ടീമിന്റെ ഈ ആക്ഷൻ ത്രില്ലർ തിയേറ്ററിലെത്താൻ ദിവസങ്ങൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇനി 9 ദിവസങ്ങൾ കൂടി. ഒക്ടോബർ 19 ലിയോ തിയേറ്ററുകളിൽ എത്തും. എന്നാൽ ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറങ്ങിയ ശേഷം വിജയ് വിവാദങ്ങളിൽ പെട്ടുവെന്ന് വേണം പറയാൻ. ട്രെയിലറിൽ വിജയുടെ കഥാപാത്രത്തിന്റെ സംഭാഷണം സ്ത്രീവിരുദ്ധമാണെന്ന് ആരോപിച്ച് ഹിന്ദുമക്കൾ ഇയക്കവും BJP രംഗത്ത് വരികയായിരുന്നു. ഇതേ സംബന്ധിച്ച് പോലീസിൽ പരാതിയും ലഭിച്ചിരുന്നു. ഈ സംഭാഷണം ട്രെയിലറിൽ നിന്ന് മാത്രമല്ല സിനിമയിൽ നിന്ന് പോലും മാറ്റണമെന്നാവശ്യപ്പെട്ട് ആരോപണങ്ങളും ഉയർന്നിരുന്നു. ഈ വിവാദങ്ങളിൽ വിജയെയാണ് കുറ്റാരോപിതനാക്കിയിരുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ വിജയ് കുറ്റക്കാരനല്ലെന്ന് സംവിധായകൻ ലോകേഷ് കനകരാജ് പറഞ്ഞു. ട്രെയിലറിലെ സംഭാഷണം ഉൾപ്പെടുത്താൻ വിജയ് വിസമ്മതിച്ചുവെന്നും എങ്കിലും ചിത്രത്തിന്റെ കഥാസന്ദർഭത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി അത് ആവശ്യമാണെന്ന് താൻ പറഞ്ഞതുകൊണ്ടാണ് വിജയ് അത് സമ്മതിച്ചതെന്നുമാണ് ലോകേഷ് പറഞ്ഞത്. ട്രെയിലറിലും ചിത്രത്തിലും ഈ സംഭാഷണം ഉൾപ്പെടുത്തിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം തനിക്കാണെന്നും ലോകേഷ് പറഞ്ഞു. US സർട്ടിഫിക്കറ്റ് ലഭിച്ചിരിക്കുന്ന ചിത്രം ഗോകുലം മൂവീസ് ആണ് കേരളത്തിലെ തിയേറ്ററുകളിൽ എത്തിക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സിനിമയുടെ പ്രചരണം തകൃതിയായി നടക്കുന്നുമുണ്ട്. റിലീസിന് കേവലം ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ റിലീസിന് മുന്നോടിയായി നടന്ന ബിസിനസ്സിലൂടെ 487 കോടി രൂപ ഇപ്പോൾ തന്നെ നേടിക്കഴിഞ്ഞുവെന്ന് ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നു. 300 കോടിയാണ് ലിയോയുടെ ആകെ ബജറ്റ്. സാറ്റലൈറ്റ്, ഡിജിറ്റൽ, വീഡിയോ അവകാശങ്ങൾ ഉൾപ്പെടെയാണ് 487 കോടി ഇപ്പോൾ തന്നെ നേടിയതെന്ന് പറയുന്നു. റിലീസ് ദിവസം തന്നെ 100 കോടി ക്ലബിൽ ഇടം പിടിക്കുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നത്. ജയിലറിന്റെ വിജയത്തിന് ശേഷം തമിഴ് സിനിമാ ലോകം ഉറ്റുനോക്കുന്ന ചിത്രമാണ് ലിയോ. വരാനിരിക്കുന്ന വിജയുടെ ഈ ചിത്രം ജയിലറിന്റെ ബോക്സ് ഓഫീസ് റെക്കോർഡ് മറികടക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. 7 സ്ക്രീൻ സിനിമാസിന്റെ പേരിൽ ലളിത് കുമാറാണ് ചിത്രം നിർമ്മിക്കുന്നത്. മാസ്റ്റർ എന്ന ചിത്രത്തിന് ശേഷം ലോകേഷ് കനകരാജും വിജയും ഒന്നിക്കുന്ന ചിത്രമാണ് ലിയോ. ലോകേഷ് കനകരാജ്, ധീരജ് വൈദ്യ, രത്നകുമാർ എന്നിവർ ചേർന്നാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. വൻ താരനിര തന്നെയാണ് ചിത്രത്തിൽ വിജയോടൊപ്പം അണിനിരക്കുന്നത്. തൃഷ, സഞ്ജയ് ദത്ത്, അർജുൻ സർജ, ഗൗതം മേനോൻ, പ്രിയ ആനന്ദ്, ബാബു ആന്റണി തുടങ്ങിയവരൊക്കെ ചിത്രത്തിലുണ്ട്. അനിരുദ്ധാണ് ചിത്രത്തിന് സംഗീതമൊരുക്കിയിരിക്കുന്നത്.